ഇംഗ്ലണ്ടിനെതിരായ നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ 5 വിക്കറ്റ് വിജയവുമായി 5 മത്സര ടെസ്റ്റ് പരമ്പര 3-1 സ്വന്തമാക്കി ഇന്ത്യ. ബാസ്ബോൾ യുഗത്തിൽ ഇംഗ്ലണ്ട് ടീമിന് നഷ്ടമാവുന്ന ആദ്യ ടെസ്റ്റ് പരമ്പരയാണിത്. ബാസ്ബോൾ ശൈലി നടപ്പാക്കിയ ശേഷം ഇംഗ്ലണ്ടിനെതിരെ പരമ്പര സ്വന്തമാക്കുന്ന ആദ്യ നായകനെന്ന അപൂർവ നേട്ടവും ഇതോടെ രോഹിത് ശർമ്മ സ്വന്തമാക്കി. ബ്രണ്ടൻ മക്കല്ലം ഇംഗ്ലണ്ട് പരിശീലകനും ബെൻ സ്റ്റോക്സ് ഇംഗ്ലണ്ട് ക്യാപ്റ്റനുമായ ശേഷം ഇതുവരെ ഇംഗ്ലണ്ട് കളിച്ച 22 ടെസ്റ്റുകളിൽ 14 ജയിച്ചപ്പോൾ 7 തോറ്റു. ഒരേ ഒരു ടെസ്റ്റ് മാത്രമാണ് സമനിലയായത്. ബാസ്ബോൾ യുഗത്തിൽ കളിച്ച 8 ടെസ്റ്റ് പരമ്പരകളിൽ 5 നടന്നത് ഇംഗ്ലണ്ടിലായിരുന്നു. ഇതിൽ 3 ഇംഗ്ലണ്ട് ജയിച്ചപ്പോൾ 2 സമനിലയായി. ഇന്ത്യക്കെതിരെ പരമ്പരയിൽ ആദ്യ ടെസ്റ്റിൽ ജയിച്ചു തുടങ്ങിയ ഇംഗ്ലണ്ട് 12 ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു പരമ്പര നേട്ടം സ്വപ്നം കണ്ടെങ്കിലും യശസ്വി ജയ്സ്വാളിനെയും ശുഭ്മാൻ ഗില്ലിനെയും ധ്രുവ് ജോറലിനെയും സർഫ്രാസ് ഖാനെയും പോലുള്ള യുവതാരങ്ങളുടെ മികവ് ഇന്ത്യയെ പരമ്പര നേട്ടത്തിലേക്ക് നയിച്ചു. ടീമിൻ്റെ ബാറ്റിംഗ് നെടുന്തൂണുകളായ വിരാട് കോഹ്ലിയും KL രാഹുലും ഇല്ലാതെയാണ് ഇന്ത്യയുടെ നേട്ടമെന്നത് രോഹിത് ശർമ്മയുടെ തൊപ്പിയിലെ പൊൻതൂവലായി. മറ്റൊന്ന്, ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ റാഞ്ചിയിൽ നടന്ന 4 ക്രിക്കറ്റ് ടെസ്റ്റിനു മുൻപ് പിച്ചിനെ കുറ്റം പറഞ്ഞ ചിലർ ഒരു റൺസ് പോലും നേടാതെ പുറത്തായെന്ന് പരിഹസിച്ച് കമന്റേറ്റർ രവി ശാസ്ത്രി. റാഞ്ചി ടെസ്റ്റിനു മുൻപ് പിച്ചിലെ വിള്ളലുകൾ കണ്ട് ഇംഗ്ലീഷ് താരം ഒലി പോപ്പ് ആശങ്കപ്പെട്ടിരുന്നു. ഇതിനെക്കുറിച്ചാണ് ശാസ്ത്രി കമന്ററിയിൽ പരാമർശിച്ചത്. ഇംഗ്ലണ്ടിൻ്റെ ആദ്യ ഇന്നിംഗ്സിൽ ഒലി പോപ്പ് നേരിട്ട 2 പന്തിൽ പുറത്തായപ്പോൾ 2 ഇന്നിംഗ്സിൽ നേരിട്ട ആദ്യ പന്തിൽ പുറത്തായി ഗോൾഡൻ ഡക്കായിരുന്നു. ടെസ്റ്റ് തുടങ്ങും മുൻപ് പിച്ചിനെക്കുറിച്ച് എന്തൊക്കെയാണ് ചിലർ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞവരിൽ ഒരാൾക്ക് ഒരു റൺസ് പോലും നേടാനായില്ല. പിച്ചിനെ കുറ്റം പറയുകയല്ല, പന്ത് നോക്കി കളിക്കുകയാണ് വേണ്ടത്. 4 ദിനത്തിൽ രോഹിത് ശർമ്മ ചെയ്തത് അതാണെന്നും രവി ശാസ്ത്രി കമന്ററിയിൽ പറഞ്ഞു. പിച്ചിൻ്റെ പകുതി നല്ലതാണ്, എന്നാൽ മറുവശത്ത് ധാരാളം വിള്ളലുകളുണ്ടെന്നും പിച്ച് എങ്ങനെ പെരുമാറുമെന്ന് അറിയില്ലെന്നും പോപ്പ് പറഞ്ഞിരുന്നു. ആദ്യ പന്ത് മുതൽ പിച്ച് സ്പിൻ ചെയ്താൽ പിന്നെ പിച്ചിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ലെന്നും പോപ്പ് പറഞ്ഞിരുന്നു.